ഗുഡ് മോർണിംഗ് ടീച്ചറിന്റെ മക്കളെല്ലാ പേരും ഒന്ന് ഉറക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് എല്ലാ പേരും നല്ല മെഡിക്കലായിട്ട് ഇരിക്കുകയാണല്ലേ ടീച്ചർ ഇന്ന് ഒരു കഥ പറഞ്ഞു തരാം നമ്മൾക്കെല്ലാവർക്കും ഒരു കഥ കേട്ടാലോ എല്ലാ പേരും റെഡിയല്ലേ ഏ നോക്കിയേ മക്കളെ അങ്ങക്കലെ ഒരു ഗ്രാമത്തിൽ മാറിയയും ജോസഫും എന്നു പേരുള്ള രണ്ടു പേർ താമസിച്ചിരുന്നു മാറിയയും ജോസഫും ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു എന്തു സ്വപ്നമാണെന്ന മക്കളെ ആ തങ്ങൾക്ക് ഒരു മകൻ ജനിക്കാൻ എന്നും ആ മകന് യേശു എന്ന് പേര് വിളിക്കണമെന്നും ആ കുഞ്ഞ് ലോകനാഥനായി വാഴ്ത്തപ്പെടുമെന്നുള്ള ഒരു സ്വപ്നം കണ്ടു ഇതറിഞ്ഞ് ആ ഗ്രാമത്തിലെ രാജാവിന് അസൂയ തോന്നി മറിയയ്ക്കും ജോസഫിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ലോകനാഥനായി വാഴ്ത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ അസൂയ തോന്നിയ രാജാവ് പാവം നമ്മുടെ മറിയേയും ജോസഫിനെയും ആ ഗ്രാമത്തിൽ നിന്ന് നാടുകടത്തി ജോസഫും മറിയേയും ആ ഗ്രാമത്തിൽ നിന്ന് സങ്കടത്തോടു കൂടി നടന്ന് 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 അങ്ങ് അകല് ബത്ലഹേം എന്നുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ജോസഫും മറിയേയും ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേർന്ന് അവിടെയുള്ള വീടുകളിലെല്ലാം തങ്ങൾക്ക് താമസിക്കാനായി അഭയം ചോദിച്ചു പാവം ആരും തന്നെ ജോസഫിനും അറിയേക്കും താമസിക്കാനായി സ്ഥലം നൽകിയില്ല ജോസഫും അറിയുകയും വീണ്ടും മുന്നോട്ട് നടന്ന് നടന്ന് തങ്ങൾക്ക് താമസിക്കാൻ അഭയം തേടി നടന്നു അപ്പോൾ ആ ഒരു കാലിത്തൊഴുത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്തെന്നോ ആ അത് തൊഴുത്തിൽ അവർക്ക് താമസിക്കാനായി അനുവാദം നൽകി അങ്ങനെ ജോസഫ് മറിയേം കാലിത്തൊഴുത്തിൽ അഭയം തേടി അങ്ങനെ ഒരു ദിവസം മഞ്ഞു പെയ്യുന്ന നിലാവുള്ള രാത്രിയിൽ മറിയം നമ്മുടെ ഉണ്ണിയേശുവിനെ ജന്മം നൽകി ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൽ മാലാഖമാരൊക്കെ എന്തു ചെയ്തെന്നോ മക്കളെ ആഘോഷ നൃത്തം ചെയ്തു എന്തു ചെയ്തു സന്തോഷം കൊണ്ട് മാലാക്കന്മാരെല്ലാ പേരും ആഘോഷ നൃത്തം ചെയ്തു പിന്നെയോ ആ നക്ഷത്രങ്ങളെല്ലാം നല്ല മിന്നിത്തിളങ്ങി വെളിച്ചം പകർന്നു കൊടുത്തു ഈ ഭൂമി ആകാശത്തുള്ള ഈ മാറ്റങ്ങളെല്ലാം കണ്ട് ആ പ്രദേശത്ത് ആട്ടിടയന്മാരെല്ലാം നുണ്ണിയേശുവിനെ കാണാനായി സമാന ഓടിയെത്തി നുണ്ണിയേശു ആ കാലിത്തൊഴുത്തിലെ ജന കണ്ടോ മക്കളെ ഇതുപോലുള്ള ഒരു കാലിത്തൊഴുത്തിലാണ് നമ്മുടെ ഉണ്ണിയേശു ജനിച്ച് ജനിച്ചത് ആ ഉണ്ണിയേശുവിൻ്റെ ജനനം ആ ഗ്രാമത്തിലെ ക്രിസ്മസ് ആയി ആഘോഷിച്ചു എന്നാ ഉണ്ണിയേശു ജനിച്ചത് എന്നാ ടീച്ചർ പറഞ്ഞു തന്നില്ലേ എന്നാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എല്ലാവരും എന്ന് ഉറക്ക പറഞ്ഞേ എന്നാ ക്രിസ്മസ് ആയി അവർ ആഘോഷിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണല്ലേ ആരായിരുന്നു മക്കളെ ഉണ്ണിയേശുവിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു എല്ലാരും ഒന്ന് പറഞ്ഞേ ആരായിരുന്നു ആ മാറിയും ജോസഫു അല്ലേ ഉണ്ണിയേശുവിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താ മാറിയും ജോസഫു അല്ലേ ഉണ്ണിയേശുവിനെ ഉണ്ണിയേശു എവിടെയാ ജനിച്ചത് എവിടെയാ ബത്ലഹേം എന്നുള്ള ഗ്രാമത്തിലാണല്ലേ എന്നാ ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അല്ലേ ഉണ്ണി അങ്ങനെ ഉണ്ണിയേശു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ജന്മം നൽകുകയും ലോകനാഥനായി വാഴ്ത്തപ്പെടുകയും ചെയ്തുവല്ലേ ആ ദിവസമാണ് നമ്മളെല്ലാ പേരും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും എങ്ങനെയൊക്കെയാ ആ നമ്മൾ സ്റ്റാർ അല്ലേ ക്രിസ്മസിന് സ്റ്റാറുകൾ കെട്ടിത്തൂക്കിയിടും പിന്നെയോ ആ പുൽക്കൂടൊരുക്കും പിന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കും ആശംസാ കാർഡുകളെല്ലാം കൈമാറും കേക്കൊക്കെ മുറിക്കുമല്ലേ കേക്ക് മുറിക്കും പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും ആ കരോൾ ഗാനങ്ങളൊക്കെ പാടി നമ്മളെല്ലാവരും യേശുനാഥൻ്റെ ജനനം ആ ക്രിസ്മസ് ആയി ആഘോഷിക്കാറുണ്ടല്ലേ എല്ലാവരും ഈ കഥ മറ്റെല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ നമുക്കെ ബായ് ബായ് ഹായ് കൂട്ടുകാരെ എല്ലാ പേരും നല്ല എടുക്കരായിട്ടിരിക്കുകയാണല്ലേ ഇന്ന് നമുക്കൊരു ചോദ്യോത്തര പാട്ട് കേട്ടാലോ എല്ലാ പേരും റെഡിയല്ലേ നമുക്ക് കേട്ട് നോക്കാം വീടിൻ്റെ മുറ്റത്തീരെന്താണ് വീടിൻ്റെ മുറ്റത്തീരെന്താണ് വീടിൻ്റെ മുറ്റത്ത് വീടിന്റെ മുറ്റത്ത് പുൽകൂട് പുൽകൂടിതെന്തിനാണെന്തിനാണ് പുൽകൂടീതെന്തിനീനാണെന്തിനീനാണ് ക്രിസ്മസ് ദീനത്തീനെ വരവേൽക്കാനായി ക്രിസ്മസ് ദീനത്തീനെ വരവേൽക്കാനായി പുൽക്കൂട്ടി ലാരാണി ലാരാണ് പുൽക്കൂട്ടി ലാരാണി ലാരാണ് പുൽകൂട്ടിയിലുണ്ടല്ലോ ഉണ്ണിയേശു നമ്മുടെ പുൽക്കൂട്ടിയിലുണ്ടല്ലോ ഉണ്ണിയേശു ഉണ്ണിയേശു പിറന്നത് എന്നാണ് ഉണ്ണിയേശു പിറന്നത് എന്നാണ് ഉണ്ണിയേശു പിറന്നത് ക്രിസ്മസ് സീന ഉണ്ണിയേശു പിറന്നത് ക്രിസ്മസ് സീന ക്രിസ്മസ് ദിനത്തിൽ നാം എന്തു ചെയ്യും ദിനത്തിൽ ചെയ്യും ആടിയും 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 പാടിയും 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 ആഘോഷിക്കും 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 നമ്മൾ നമ്മൾ ആഘോഷിക്കും പാട്ട് ടീച്ചറിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടൂല്ലേ വീടിന്റെ മുറ്റത്ത് എന്തായിരുന്നു മക്കളെ എന്തായിരുന്നു പുൽക്കൂടായിരുന്നു ഇല്ലേ പുൽക്കൂട്ടിൽ ആരായിരുന്നു മക്കളെ ആരായിരുന്നു പുൽക്കൂട്ടിനുള്ളിൽ ഉണ്ണിയേശുവായിരുന്നു ഇല്ലേ ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ എന്താ ആഘോഷിക്കുന്നത് ആ ക്രിസ്മസ് ആഘോഷിക്കുമില്ലേ ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അല്ലേ എങ്ങനെ ആഘോഷിക്കുന്ന നമ്മൾ ചോദ്യോത്തരപ്പാട്ടി പറഞ്ഞ് എങ്ങനെ ആഘോഷിക്കുന്ന ആടിയും പാടിയും എല്ലാം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് കേട്ടോ എല്ലാ മക്കളും ഈ പാട്ട് എല്ലാവർക്കും പാടിക്കൊടുക്കണം കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കുമ്പോൾ ഇടുന്ന സാധനങ്ങളുണ്ടല്ലോ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കൂ മക്കളെ ഇത് കണ്ടോ ഇതെന്താ ആ നമ്മൾ ക്രിസ്മസ് ട്രീയില് ആ ഇതൊക്കെ വെച്ചാണ് അലങ്കരിക്കുന്നത് അല്ലേ എന്ത് രസമാണല്ലേ കാണാൻ ഇതിടുമ്പോൾ എന്തായിരിക്കും നല്ല ഭംഗിയല്ലേ ടീച്ചർ ഒന്ന് പറഞ്ഞു തരട്ടെ ഇതുപോലെ കടയിലൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെത്താൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ ഇതാ നോക്കിയേ കുറച്ച് ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഉപയോഗിക്കാത്ത പഴകിയ പേപ്പറൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന് കത്രികയൊക്കെ എടുത്തു വെച്ചോ എല്ലാവരും എടുത്തു വെച്ചോ ആ പക്ഷേയോ എടുത്തു വെച്ചോ ടീച്ചർ ഇനി പറഞ്ഞു തരട്ടെ ആ ചുറ്റാനായിട്ട് കുറച്ച് നൂലുകൂടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വെച്ചു കൊള്ളണം കേട്ടോ ഇതാ നോക്കി ടീച്ചർ ഉപയോഗിക്കാതെ കളഞ്ഞു കിട്ടുന്ന പേപ്പറാ ടീച്ചർ അതിനെ എടുത്തു ഇതാ നോക്കി എല്ലാവരും ഒന്ന് കയ്യിൽ പിടിച്ചേ ആ പേപ്പറ് പിടിച്ചോ ടീച്ചർ അതിനെ എന്ത് ചെയ്യുക ആ മുറുക്കി പിടിക്കണം എങ്ങനെയാ മുറുക്കുന്നത് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചേ പേപ്പർ നന്നായി മുറുക്കി പിടിച്ചേ കണ്ടോ നന്നായിട്ട് മുറുക്കിയേ ആ ഇതിങ്ങനെ മുറുക്കി നമുക്ക് എന്തോ ആക്കണം എന്നറിയോ ഇതുപോലെ ബോളാക്കണം അതിനു വേണ്ടിയാ എല്ലാവരും നന്നായിട്ട് മുറുക്കിയേ ആ കുറച്ച് പശ അതിലേക്ക് തേച്ച് കൊടുത്താലോ അപ്പോൾ അത് നന്നായി ഒട്ടി ബോൾ പോലെ ആകും ഒന്ന് നോക്കിക്കോളൂ ലേശമേ ലേശം പശ കൂടി തേച്ചു കൊടുത്തേ തേച്ചു കൊടുത്തോ അമർത്തി പിടിച്ചേ നോക്കി വിരളികൾ ഇങ്ങനെ വെച്ച് ഒന്ന് മുറുക്കിയേ എല്ലാവരും മുറുക്കൂ കണ്ടോ ആ ഇനി എന്ത് ചെയ്യണമെന്നോ ടീച്ചറ് അതിലേക്ക് ആ അതിനെ മൂടി വയ്ക്കാനായി ഇതുപോലെ നിറമുള്ള ഒരു പേപ്പർ എടുത്തോ എല്ലാവരും എടുത്തോ ആ ഈ പേപ്പർ ഇങ്ങനെ വച്ചേ വച്ചല്ലോ ഇനി നമുക്ക് ഈ മുറുക്കി വെച്ച പേപ്പറിനെ എന്താക്കി ആ ബോൾ പോലെ ആക്കിയ ഈ പേപ്പറിനെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം എന്നിട്ട് ടീച്ചർ അതിനെ എന്താ ചെയ്തത് ഇതുപോലെ അങ്ങ് ചുറ്റിയെടുത്തേ ഇതാ ഇങ്ങനെ കണ്ടോ എല്ലാവരും ചെയ്യുന്നുണ്ടോ നോക്കി എടുത്തേ ആ ഇനി എന്ത് ചെയ്യാമെന്നോ നമുക്കിതിനെ ഒരു നൂലി കൊണ്ട് ചുറ്റി കൊടുത്താലോ എല്ലാവരും ചെയ്യണം ചെയ്യുന്നുണ്ടോ ഏ എല്ലാവരും ചെയ്തേ ടീച്ചർ ചെയ്യും പോലെ ഇതാ ഈ ബോളിനെ നമുക്ക് ഇതുകൊണ്ട് ചുറ്റിയെടുക്കാം കണ്ടോ ചുറ്റിയെടുത്തോ എല്ലാവരും എടുത്തോ ഇനി നമുക്ക് ഇതുപോലെ ആ അധികമായി കിടക്കുന്നതിനെ വെട്ടിക്കളഞ്ഞാലോ ആ ഈ പേപ്പറ് നമുക്ക് വെട്ടാം വെട്ടിയാലോ കത്രിക എല്ലാവരും സൂക്ഷിച്ച് പിടിക്കണേ പിടിച്ചോ എല്ലാവരും ആ ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പറ് നമുക്ക് എന്ത് ചെയ്യാം ആ ഇത്രയും നമുക്ക് വേസ്റ്റ് ബോക്സിൽ ഇടാം ഇതാ ഈ വേസ്റ്റ് ആയിട്ടുള്ള നൂലും വേസ്റ്റ് ബോക്സിൽ ഇടാം ഇതാ കണ്ടോ ആ ഇപ്പം എന്തോ ആയി വോളായല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ വീട്ടിൽ ഉപയോഗിച്ചിട്ട് കളയുന്ന നല്ല മിനുങ്ങുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്തോന്നാക്കാം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചുറ്റാനായി ഉപയോഗിക്കാം അല്ലേ മിനുങ്ങുന്ന തുണികൾ എടുത്താൽ നമ്മുടെ ക്രിസ്മസ് ട്രീ നന്നായി അലങ്കരിച്ച് കിട്ടും അല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണോ ആ അമ്മയുടെ സഹായം കൂടി തേടണം കേട്ടോ അമ്മ പറയുന്നത് പോലെ ചെയ്യണം അമ്മമാരും കൂടി കുഞ്ഞുങ്ങൾക്കൊന്ന് സഹായിച്ചു കൊടുക്കണേ എന്നാ നോക്കി ഇതുപോലെ ചുറ്റിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് വെച്ച് കെട്ടിയാലോ ചെയ്യുന്നുണ്ടോ എല്ലാവരും ആ നോക്കിയേ ടീച്ചർ ആ നൂലിൻ്റെ പുറത്തുകൂടി ഈ മിനുസമുള്ള നല്ല മിനുങ്ങുന്ന തുണി കൂടി ചുറ്റിയെടുത്തു കണ്ടോ ഇപ്പം കുറച്ചുകൂടെ ഭംഗിയായില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്നോ നമുക്ക് നൂലാണ് അതിലേക്ക് നമുക്ക് പശ വൊടുക്കാം കഷവ തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഇതിനെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്താ കണ്ടോ ഇതെന്തിനാ നമുക്ക് ക്രിസ്മസ് ട്രീയിലേക്ക് തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ വള്ളി വേണം അല്ലേ ആ ഇതിവിടെ ടീച്ചർ ഉണങ്ങാനായി വയ്ക്കട്ടെ ഉണങ്ങിയാലേ അത് ശരിക്ക് റെഡി ആവുള്ളൂ കേട്ടോ ഇതാ ടീച്ചർ ഇത് ഇവിടെ വെച്ച് കേട്ടോ അത് ഉണങ്ങി പിടിക്കട്ടെ നോക്കി ടീച്ചർ ഇതുപോലെ ഒരു ബോൾ ഉണ്ടാക്കിയതാ എവിടെയാ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനായി കണ്ടോ ഇത് കണ്ടോ ഇതെന്തോന്നാ വലിയ ഇതെന്ത് ഇതേ ഇതേ ഇത് നിങ്ങൾ നോക്കി ഇതേതാ വലിയ ബോൾ അല്ലേ ഇതോ ചെറുത് അല്ലേ വലുതേതാ ഇത് ഇതെന്താ ചെറുത് അല്ലേ ഇനി ടീച്ചർ വേറൊരു സൂത്രം കൂടി തരട്ടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായി ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു തരട്ടെ ഇതാ ഇതുപോലെ ചതുരത്തിൽ ഒരു പേപ്പർ എടുത്തേ ചതുരമായിരിക്കണം കേട്ടോ ഒരേ അളവുകളുള്ള ചതുര പേപ്പർ എടുത്തല്ലോ എല്ലാവരും എടുത്തോ ഇനി ടീച്ചർ അതിനെ മടക്കുകയാണ് ഇതാ നോക്കി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയേ എല്ലാവരും മടക്കുന്നുണ്ടോ ആ മടക്കിയിട്ട് ദാ മേശപ്പുറത്ത് വെച്ചിട്ട് വിരലുകൾ കൊണ്ട് ഒന്ന് അമർത്തി വെച്ചേ ഒന്ന് അമർത്തിക്കേ എല്ലാവരും ചെയ്യുന്നുണ്ടോ ഇതാ നോക്കി പേപ്പറ് ഇങ്ങനെ മടക്കി ആ മടക്കി വച്ചോ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഭാഗത്തിനെ നമുക്ക് ഇവിടെ എത്തിക്കണം അതിനെന്ത് ചെയ്യണം അതാ ടീച്ചർ ഇങ്ങനെ എടുത്തു നോക്കി ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതാ ഈ ഭാഗം കൃത്യമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചതുരം പോലെ ഉണ്ടാക്കാനാ നോക്കിയേ എല്ലാവരും ചെയ്തേ ഇതുപോലെ ഇവിടെ ഒന്ന് അമർത്തി പിടിച്ചേ പേപ്പർ കണ്ടോ ആ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ ഭാഗത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഈ ഭാഗത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്തു ചെയ്യണം ഈ ഭാഗത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അതിനായി ടീച്ചർ ദാ ഈ ഭാഗത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണേ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ആ ഇപ്പം എന്താ കിട്ടിയത് ഒരു മധ്യഭാഗം കിട്ടി അല്ലേ ഈ ഭാഗത്തിനെ നമുക്ക് ഈ മധ്യഭാഗത്തിലേക്ക് വളച്ചു കൊടുത്താലോ ദാ ഈ ഭാഗത്തിനെ ഈ മൂലയെ ഈ മൂലയെ നമുക്ക് ഈ മധ്യഭാഗത്തേക്ക് വളച്ച് കൊണ്ടുവരണം കൊണ്ടുവന്നോ എല്ലാവരേം കൊണ്ടുവന്നോ കൊണ്ടുവന്നോ മക്കളെ അമ്മയുടെ സഹായം ഒന്ന് ചോദിച്ചേ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് കുഞ്ഞിനെ സഹായിച്ചു കൊടുത്തേ ഇതാ കണ്ടോ ഈ ഭാഗത്തിനെ നമ്മൾ ഇവിടെ ഒരു ചതുരം ഉണ്ടാക്കി ആ ചതുരത്തിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നേ കൊണ്ടുവന്നോ ഇനി എന്ത് ചെയ്യണം ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ മടക്കി കൊടുക്കാം മടക്കിയോ എല്ലാവരും ഇതാ നോക്കി ഇങ്ങനെ മടക്കിയോ ഇതാ ഇങ്ങനെ ഇരുന്ന പേപ്പറിനെ നമ്മൾ ഇങ്ങനെ മടക്കി കണ്ടോ ആ ഇനി എന്ത് ചെയ്യണം ഇനി ഇതിനെ മുഴുവനായി നമുക്ക് ഈ വരയോടൊപ്പം ചേർക്കണം ഇതിനെ മുഴുവനായി നമുക്ക് ഈ വരയോടൊപ്പം ചേർക്കണം അതിനായി നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താലോ ഇതാ കണ്ടോ എല്ലാവരും ഇതുപോലെ ചെയ്തോ ചെയ്തോ എല്ലാവരും ചെയ്തോ മക്കളെ ആ ഇനി നമുക്ക് ഇങ്ങനെ പിടിക്കാം ടീച്ചർ ഇത്ര നേരം ഇങ്ങനെയാ പിടിച്ചിരുന്നത് ഇനി നമുക്ക് ഇങ്ങനെ പിടിക്കാം ഇനി ഇതിന് ഇങ്ങനെ അങ്ങ് മടക്കണം എങ്ങനെ മടക്കണം ഇതാ നോക്കിയേ ഇങ്ങനെ എല്ലാവരും മടക്കുന്നുണ്ടോ മക്കളെ ആ ഇതാ നോക്കി ഇങ്ങനെ കണ്ടോ മടക്കിയല്ലോ ഇനി ടീച്ചർ കത്രിക എടുക്കുന്നു നോക്കി കത്രിക എടുത്തതുണ്ടോ എല്ലാവരും എടുത്തോ ആ ഇനി ദാ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ ഭാഗത്തിന്റെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൂർപ്പിച്ച് വെട്ടിച്ചു കൊടുക്കണം വെട്ടിയേ എല്ലാരും കത്രിക കൊണ്ട് വെട്ടിയേ ദാ ഇങ്ങനെ കണ്ടോ വെട്ടിയോ എല്ലാരും വെട്ടിയോ ആ നമുക്കിതിനെ നിവർത്തിയാലോ നിവൃത്തിയെടുത്തേ ആ എല്ലാരും നിവർത്തുന്നുണ്ടോ ആ നോക്കി ആ എന്തോലെയായി സ്റ്റാറിന്റെ രൂപമായി അല്ലേ നമുക്കിതിനെ ആ സ്റ്റാറിനെ നേരെ ആക്കി എടുക്കണം അതിനു വേണ്ടി ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് ആ ആക്കി കൊടുക്കണം നോക്കിയേ ഈ ഭാഗമെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കണം സ്റ്റാർ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് മക്കളെ എല്ലാവരും ചെയ്യുന്നുണ്ടോ മക്കളെ അമ്മമാർ ഒന്ന് കുഞ്ഞുങ്ങളെ സഹായിച്ചു കൊടുക്കണേ എല്ലാവരും എല്ലാവരും ചെയ്യണം കേട്ടോ മക്കളെ ഒന്ന് നോക്കിയേ ആരും അടി വിചാരിക്കരുതേ ഇതൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടില് നമ്മുടെ ക്രിസ്മസിന് ആ നല്ല രീതിയിൽ എല്ലാവരും അലങ്കരിക്കും പോലെ നമുക്കും വീട്ടില് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടോ ഇനി ടീച്ചർ അതിലേക്ക് എന്തു ഒരു ആ വള്ളി പോലെ ഒരു സാധനം വേണ്ടേ എന്തിനാ ഈ സ്റ്റാർ നമുക്ക് ആ ട്രീയിലേക്ക് കൊരുത്തിട്ട് കൊടുക്കണോ അല്ലേ അതിനുവേണ്ടി ടീച്ചർതാ പേപ്പർ തന്നെ എടുത്തു പേപ്പറിനെ ഇങ്ങനെ വളച്ചേ വളച്ച് ടീച്ചർ അതിൻ്റെ പുറകിലായി പശ തേച്ച് ഒട്ടിക്കും എല്ലാവരും തേക്കണം കേട്ടോ പശ ഇല്ലാതെ ആ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല ചെയ്തോ എല്ലാവരും നോക്കിയേ മക്കളെ കണ്ടോ ടീച്ചറ് അതിൽ ഒരു വള്ളിയും തൂക്കി കണ്ടോ എല്ലാവരും ചെയ്തോ ഇതുപോലെ നമുക്ക് ഈ ക്രിസ്മസ് ടാറ് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ ഇതുപോലെ നമുക്കതിനെ ചെയ്തിട്ട് ഉണങ്ങുവാൻ വേണ്ടി വെക്കണം ഇനി ടീച്ചർ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇത് ഇഷ്ടമായ എല്ലാവർക്കും എല്ലാരും ചെയ്യണം കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ ഇതാ നോക്കിയേ ടീച്ചർ ഒരു സൂത്രം കാണിച്ചു തരാം ഇതെന്തോന്നാ എന്തോന്നാ ഇത് ആ തീപ്പെട്ടി തീപ്പെട്ടി കൂടല്ലേ ത്തിനുള്ളിൽ തീപ്പെട്ടിക്കോലുണ്ടോ ഇല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തീപ്പെട്ടിക്കോലും തീപ്പെട്ടിയും ഒക്കെ കാണും അല്ലേ തീപ്പെട്ടിക്കൂട് ആദ്യം എടുത്തേ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ അമ്മയോട് ചോദിച്ചേ ആ എടുത്തല്ലോ എങ്കിൽ ടീച്ചർ ഇങ്ങനൊരു സൂത്രം കാണിച്ചു തരാം അപ്പം നോക്കിയേ ടീച്ചർ ഡ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഈ തീപ്പെട്ടിക്കൂടിനെ വയ്ക്കുകയാണ് വായിച്ചത് കണ്ടോ നോക്കിയേ അയച്ചോ ഇനി നമുക്ക് ഇതിനെ പൊതിഞ്ഞെടുത്താലോ തീപ്പെട്ടിക്കൂടിൻ്റെ ഈ നിറമൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് എന്താ ആ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന നല്ല അലങ്കാര വസ്തു ആവശ്യം അല്ലേ അതിന് വേണ്ടിയിട്ട് ടീച്ചർ ലേശം പശ തേച്ച് ഇതിനെ ഇതിലേക്ക് ഒട്ടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്താ തീപ്പെട്ടിക്കൂട് കാണുന്നുണ്ടോ ഇല്ല അല്ലേ എന്നാ നോക്കിയേ ടീച്ചർ ഇതിനെ ഇങ്ങനെ മടക്കുന്നു കണ്ടോ എല്ലാവരും ഒന്ന് മടക്കിയേ നല്ല രീതിയിൽ മടക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് മടക്കണം അതിനായിട്ട് ലേശം പേപ്പറൊക്കെ എങ്ങും വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല എല്ലാവരും ചെയ്തു കൊടുത്തേ അമ്മമാരെല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുത്തേ സഹായിക്കുന്നുണ്ടോ എല്ലാവരും പാവം കുഞ്ഞുങ്ങൾ വിഷമിച്ചു നിൽക്കുന്നതായിരിക്കും ഒന്ന് സഹായിച്ചു കൊടുത്തേ ആ ടീച്ചർ അതിനെ എന്ത് ചെയ്തെന്നോ നോക്കി നന്നായി അതിനെ പൊതിയാണ് എല്ലാവരും ഒട്ടിച്ചോ ടീച്ചർ ഒട്ടിച്ചത് കണ്ടോ ഇനി നമുക്ക് എന്ത് വേണം സമ്മാനപ്പുതി ഒരു കെട്ട് കെട്ടി അല്ലേ എന്ത് കെട്ടാം നല്ല ഭംഗിയുള്ള ഇതുപോലെ ഒരു ആ തുണി പീസ് എടുത്ത് ഇതുപോലെ വെട്ടി വെച്ച് നമുക്കിതിലേക്ക് സമ്മാനം കെട്ടാം എന്തേ കെട്ടിയാലോ എല്ലാവരും ചെയ്യുന്നുണ്ടോ മക്കളെ ഇതാ ഇതുപോലെ അധികമുള്ള നൂലിനെ നമുക്ക് വെട്ടിയെടുക്കാം ഇനി എന്ത് ചെയ്യണം ആ ഇപ്പുറത്ത് കൂടി ആ ഒരു നാല് നമുക്ക് വയ്ക്കാം എന്തിനാണെന്നോ നമുക്ക് ക്രിസ്മസ് ട്രീയിലേക്ക് തൂക്കണ്ടേ മക്കളെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഇതാ നോക്കിയേ ടീച്ചർ ഈ നൂല് ഇതിലേക്ക് ആ ഒട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടോ നോക്കിയേ എല്ലാവരും ചെയ്തോ കണ്ടോ ഇതെന്താ ഇത് ആ സമ്മാനപ്പൊതി ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം ഇതാ നോക്കിയേ ടീച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസൊക്കെ കണ്ടോ കണ്ടോ ഇതെന്താ ഇത് സമ്മാന പൊതി ഇതെന്താ ബോൾസ് പിന്നെയോ സ്റ്റാർ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല സുന്ദരമാക്കി വെക്കാം എന്തേ ആഘോഷങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന സന്തോഷവും ഉത്സാഹവും എത്രത്തോളം വലുതാണെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണല്ലോ ഈ ആഘോഷവേളകളിൽ കുടുംബങ്ങളിലുണ്ടാവുന്ന കളിച്ചിരികളും ബന്ധു സമാഗമങ്ങളും കുഞ്ഞു മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ നിറപ്പൂത്തിരി നിറയ്ക്കുന്നു നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ണിയേശുവിൻ്റെ കഥ പറയുന്നതാണ് നാം കണ്ടത് ഉചിതമായ ഭാവശബ്ദവ്യത്യാസത്തോടും ആംഗ്യ അവതരണ ശൈലിയോടും കൂടിയാണ് ടീച്ചർ കഥ അവതരിപ്പിച്ചത് ഇത്തരത്തിൽ കഥ കേൾക്കുന്നത് കുഞ്ഞിൻ്റെ മനസ്സിൽ ചിത്രരൂപേണ കഥ പതിയുന്നതിനും ഓർത്തെടുത്ത് തിരിച്ച് പറയുന്നതിനുമുള്ള കഴിവ് ആർജിക്കുന്നു ഈ കഥയിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് ഇടം ലഭിക്കാതെ വരുന്നതും പിന്നീട് രാത്രിയിൽ ഇടം ലഭിക്കുന്നതുമായ ഒരു സന്ദർഭമുണ്ട് ഇത് കേൾക്കുന്ന കുഞ്ഞ് മനസ്സിൽ കരുണയും സഹകരണ മനോഭാവവും ഉണ്ടാകുന്നു ഇത് സാമൂഹിക വൈകാരിക വികാസത്തിലേക്ക് നയിക്കുന്നു നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം അത് ചോദ്യോത്തര പാട്ടായിരുന്നു വീട്ടുമുറ്റത്ത് എന്തിനാണ് പുൽക്കൂടുണ്ടാക്കുന്നത് പുൽക്കൂടിനുള്ളിൽ എന്താണ് ഉണ്ണിയേശുവിൻ്റെ ജനനം എന്നാണ് എന്നെല്ലാം ടീച്ചർ ചോദ്യോത്തര പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ ചോദ്യം ഉത്തരം എന്ന ധാരണ ആശയവിനിമയ ശേഷി എന്നിവ ഉടലെടുക്കുന്നു മൂന്നാമത്തെ പ്രവർത്തനം അലങ്കാര വസ്തു നിർമ്മാണമായിരുന്നു നമുക്ക് ചുറ്റുമുള്ള പാഴ്വസ്തുക്കളായ പേപ്പർ കഷ്ണങ്ങൾ ഒഴിഞ്ഞ തീപ്പെട്ടി കൂട് എന്നിവയെല്ലാം ഉപയോഗിച്ച് അലങ്കാര വസ്തു നിർമ്മിക്കുന്നു ഇത് കുട്ടികളിൽ ബുദ്ധി ചിന്താശേഷി കണ്ണും കൈയും തമ്മിലുള്ള ഏകോപനം ശ്രദ്ധ എന്നിവ സാധ്യമാക്കുന്നു കൂടാതെ പാഴ്വസ്തുക്കൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം എന്നൊരു ധാരണ കൂടി കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്നു ഇതുപോലെ സന്തോഷവും വിജ്ഞാനപ്രദവുമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം